നമസ്കാരം. LDF സ്വതന്ത്രനായി മത്സരിച്ച കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിലേക്കോ? LDFുമായി 5 വർഷത്തെ എഗ്രിമെന്റ് മാത്രം, താനിപ്പോഴും ലീഗ്, ലീഗുകാർ തനിക്കൊപ്പം എന്ന് തുറന്നു പറഞ്ഞ കാരാട്ട് റസാഖ്, ഇനി എന്ത്? മുസ്ലിം ലീഗിന്റെ ഒരുക്കുകോട്ടയായ കൊടുവള്ളി മണ്ഡലത്തിൽ 2 തവണ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് LDF. ആ 2 തവണയും LDFിന്റെ കുന്തമുനയായത് മുൻ മുസ്ലിം ലീഗുകാരാണ്. നിലവിലെ MLA ആയ കാരാട്ട് റസാഖിനെ തന്നെ ഇത്തവണയും മത്സരിപ്പിക്കാൻ CPM തീരുമാനിക്കുമെന്ന വാർത്തയ്ക്കിടെയാണ് മറ്റു ചില സംഭവ വികാസങ്ങൾ. കാരാട്ട് റസാഖിനെ മുസ്ലിം ലീഗിൽ തിരികെ എത്തിക്കാൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാരാട്ട് റസാഖ് തന്നെ അത് തുറന്നു പറയുകയും ചെയ്തു. CPMന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന നീക്കവും കൂടിയാണിത്. LDFുമായി 2016 ഉണ്ടായത് 5 വർഷത്തെ ഒരു എഗ്രിമെന്റ് മാത്രമായിരുന്നു എന്നാണ് കാരാട്ട് റസാഖിന്റെ പ്രതികരണം. ആ എഗ്രിമെന്റ് പുതുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് LDF ആണ് എന്നും പറയുന്നു. മീഡിയ വണ്ണിനോടായിരുന്നു കാരാട്ട് റസാഖിന്റെ പ്രതികരണം. താൻ മുസ്ലിം ലീഗിലെ സ്ഥാനങ്ങൾ മാത്രമേ ഉപേക്ഷിച്ചിട്ടുള്ളൂ, പാർട്ടി അംഗത്വം രാജിവെച്ചിട്ടില്ല, മുസ്ലിം ലീഗ് തന്നെ ഇതുവരെ പുറത്താക്കിയിട്ടുമില്ല എന്നാണ് കാരാട്ട് റസാഖിന്റെ വെളിപ്പെടുത്തൽ. ചുരുക്കി പറഞ്ഞാൽ താൻ ഇപ്പോഴും മുസ്ലിം ലീഗ് ആണ് എന്നാണ് കാരാട്ട് റസാഖ് പറയാതെ പറയുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് ചർച്ചകൾ നടക്കുന്നത് എന്ന റസാഖ് തുറന്നടിച്ചു. പ്രാദേശികമായ ചില എതിർപ്പുകളാണ് നിലനിൽക്കുന്നത്. മുമ്പും അതുതന്നെയായിരുന്നു പ്രശ്നം. എന്തായാലും ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോവുക എന്നത് അടഞ്ഞ അധ്യായമല്ല എന്നും കാരാട്ട് റസാഖ് വെളിപ്പെടുത്തുന്നു. അങ്ങനെ പോകേണ്ടി വന്നാൽ തനിക്ക് മെമ്പർഷിപ്പ് പോലും എടുക്കേണ്ട കാര്യമില്ല എന്നാണ് റസാഖിന്റെ നിലപാട്. ഇതുതന്നെയാണ് LDFനെ ആകെ ആശങ്കപ്പെടുത്തുന്നതും. താൻ എന്നും മുസ്ലിം ലീഗുകാരൻ തന്നെയാണ്. മുസ്ലിം ലീഗിന്റെയും UDFന്റെയും വോട്ട് കൊണ്ടാണ് താൻ ജയിച്ചത് എന്നും പറയുന്നു കാരാട്ട് റസാഖ്. UDFകാർക്ക് എല്ലാ സഹായങ്ങളും MLA എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും LDFനെ പൂർണ്ണമായും തള്ളിക്കളയാൻ കാരാട്ട് റസാഖ് തയ്യാറല്ല. LDFിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിച്ച മികച്ച പിന്തുണയെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഈ വിഷയം UDF നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2016 തിരഞ്ഞെടുപ്പിലാണ് കാരാട്ട് റസാഖ് ലീഗുമായി തെറ്റിപ്പിരിഞ്ഞ ഇടതു സ്വതന്ത്രനായി കൊടുവള്ളിയിൽ മത്സരിച്ചത്. 2011 16,000-ൽ പരം വോട്ടുകൾക്ക് VM ഉമ്മർ വിജയിച്ച കൊടുവള്ളിയിൽ 2016 കാരാട്ട് റസാഖ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി MA റസാഖിനെ അട്ടിമറിച്ചു. വെറും 573 വോട്ടുകൾക്കായിരുന്നു ആ വിജയം. കേരളം രൂപീകരിച്ച കാലം മുതൽ പരിശോധിച്ചാൽ 2 തവണയാണ് മണ്ഡലം UDFന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2006 PTA റഹീമിലൂടെയും 2016 കാരാട്ട് റസാഖിലൂടെയും LDF നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെയായിരുന്നു അത്. 2011 CPM പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചപ്പോൾ മണ്ഡലം പോവുകയും ചെയ്തു. എഗ്രിമെന്റ് പുതുക്കണോ എന്നത് LDF ആണ് തീരുമാനിക്കേണ്ടത് എന്ന് കാരാട്ട് റസാഖ് പറയുന്നു. അതിന് ഒരു സാധ്യത മാത്രമേ രാഷ്ട്രീയ വൃത്തങ്ങൾ കാണുന്നുള്ളൂ. റസാഖിന്റെ ഡിമാൻഡുകൾ CPM അംഗീകരിച്ചാൽ മുസ്ലിം ലീഗിലേക്ക് പോകില്ല എന്നത് തന്നെയാണത്. LDF നൽകിയ പിന്തുണയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്ന ആളാണ് റസാഖ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റി മത്സരിപ്പിച്ചപ്പോൾ ആയിരുന്നു 2006 ആദ്യമായി മണ്ഡലം UDFന് നഷ്ടമായത്. ഇത്തവണ ഏത് വിധേനയും ഭരണം പിടിക്കാനിറങ്ങുന്ന UDFന് ഓരോ സീറ്റും നിർണായകമാണ്. അതിനുവേണ്ടി റസാഖിനെ പോലുള്ളവരോട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. ഈ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കളും ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.